നമസ്കാരം. നിർഭയ കേസിലെ നിർദാക്ഷിണ്യമില്ലാത്ത പ്രതികൾ തൂങ്ങിയാടി, ഒരു രാജ്യം സന്തോഷത്തിൽ ആറാടി. ഒരാളെ കൊല്ലുമ്പോൾ അത് ശിക്ഷയായാലും വധശിക്ഷ നിർത്തലാക്കണം എന്നാവശ്യപ്പെടുന്ന സംഘടനകൾ ലോകത്തുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ഈ പെൺകുട്ടിയെ, നിർഭയ പെൺകുട്ടിയെ അതിക്രൂരമായി നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന നരാധമന്മാർ തൂങ്ങിയാടിയപ്പോൾ രാജ്യം ഒന്നടങ്കം സന്തോഷിച്ചു. ഇത് നീതിയുടെ വിജയമാണ്, ഇത് നന്മയുടെ വിജയമാണ്, ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. മുകേഷ് സിംഗ്, വിനയ് ശർമ്മ, അക്ഷയ് താക്കൂർ, പവൻ ഗുപ്ത എന്നീ നാല് കാപാലികന്മാരാണ് നീതിപീഠത്തിൻ്റെ ഏറ്റവും പരമമായ ശിക്ഷ ഏറ്റുവാങ്ങി ഈ ലോകത്തോട് വിട പറഞ്ഞത്. നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും മാപ്പില്ല. പക്ഷേ അഞ്ചാമൻ ഒരാൾ ഉണ്ടായിരുന്നു, ഒരു കുട്ടി ക്രിമിനൽ, ഒരു ജുവനൈൽ ക്രിമിനൽ. അയാൾ ഇന്നെവിടെയാണ്, അയാളുടെ മാനസികാവസ്ഥ, ഈ കാര്യം അറിയുമ്പോൾ കൂടെയുണ്ടായിരുന്ന മറ്റ് നാലുപേരും വധശിക്ഷയ്ക്ക് വിധേയരായി, അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, എന്ന് കേൾക്കുമ്പോൾ ഈ കുട്ടി കുറ്റവാളിക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? ഇയാളെക്കുറിച്ച് ഞങ്ങൾ തത്വമയി ന്യൂസ് മാസങ്ങൾക്ക് മുൻപ് ഒരു സ്റ്റോറി ചെയ്തിരുന്നു. ഇയാൾ എവിടെയാണ്, എന്താണ് ഇയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത്. സൗത്ത് ഇന്ത്യ, തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് ഒരു ഓർഗനൈസേഷൻ്റെ, ഒരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ കീഴിൽ ഇയാൾ പ്രവർത്തിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാൾ ഏതൊക്കെയോ ഹോട്ടലുകളിൽ കുക്കായി പ്രവർത്തിക്കുന്നു എന്നറിയാൻ കഴിയുന്നു. കൃത്യമായി അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമല്ല, നമുക്ക് അതറിയേണ്ട കാര്യവുമില്ല. പക്ഷേ ആ കുട്ടിക്കുറ്റവാളിയുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും? ശരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് നമ്മൾ ആൺകുട്ടികളെ കുറിച്ചുകൂടി അന്വേഷിക്കണം എന്നാണ്. റെഡ് ഫോർട്ടിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചത്. കൂടെ പഠിക്കുന്നവരെയും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരെയും അതുപോലെ തന്നെ അയൽപക്കക്കാരെയും ഒക്കെ സഹോദരി സഹോദരന്മാരായി കാണാൻ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. നമ്മുടെ ആൺകുട്ടികളെ കൂടി നമ്മൾ ഈ കാര്യം പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കണം. പെൺകുട്ടികളെ നമ്മൾ സുരക്ഷ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൺകുട്ടികളെ നമ്മൾ ആ പെൺകുട്ടികളുടെ കൂടെ പഠിക്കുന്ന, കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളുടെ സുരക്ഷയിൽ നിങ്ങൾ ബോധവാന്മാരാകണം, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുകൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറയുകയുണ്ടായി. അപ്പോൾ കുട്ടിക്കുറ്റവാളികൾക്ക് ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്ത് ഇപ്പോൾ ജുവനൈൽ ഹോമിലും മറ്റും കഴിയുന്നവർക്ക് ഇതൊക്കെ ഒരു പാഠമായിരിക്കണം, ഇതൊക്കെ അവർക്ക് അവരുടെ ജീവിതം നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പാഠമായിരിക്കണം, ഒരു വ്യക്തമായ സൂചനയായിരിക്കണം. ഇപ്പോൾ ആ തമിഴ്നാട്ടിലോ കർണാടകയിലോ എവിടെയോ കഴിയുന്ന ആ ഒരു കുട്ടിക്കുറ്റവാളിയും ഈ നിർഭയ കേസിൽ ഉൾപ്പെട്ട പ്രതിയാണ്. അയാളെ ശിക്ഷ കഴിഞ്ഞ്, ജയിൽ ശിക്ഷ കഴിഞ്ഞ്, ജുവനൈൽ ഹോമിൽ ശിക്ഷ കഴിഞ്ഞ് അയാളെ കോടതി പുറത്തുവിട്ടു. അപ്പോൾ ഇയാൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നത്, ഇയാളുടെ മനസ്സിൽ ഉരുണ്ടുകൂടുന്ന കാർമേഘങ്ങൾ എന്തൊക്കെയാണ്, ആ സമയത്തെ, ആ കുറ്റകൃത്യം നടന്ന സമയത്തെ ചിന്തകളൊക്കെ ഇയാളുടെ മനസ്സിലേക്ക് വരികയും, അപ്പോൾ ഈ കുട്ടികളുടെ, ഈ കുട്ടിക്കുറ്റവാളിയുടെ മനസ്സിലേക്ക് എന്തൊക്കെയാണ് എത്തുക, ഒരു മാനസാന്തരത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ ആ ഒരു അലയൊലികളായിരിക്കുമോ അയാളുടെ മനസ്സിൽ ഉണ്ടാവുക. കാരണം മാതൃകാപരമായി വധശിക്ഷയാണ് നടപ്പിലാക്കിയത് ഈ ക്രൂരമായ കൃത്യത്തിന്. അപ്പോൾ നമ്മൾ നമ്മുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ഉപദേശിക്കുക, നന്മയിലേക്ക് അവരെ തിരിച്ചുവിടുക, എല്ലാവരോടും നന്നായി സ്നേഹത്തോടെ പെരുമാറാനും ഇടപഴകാനും ആരെയും ഉപദ്രവിക്കാതിരിക്കാനും ദ്രോഹിക്കാതിരിക്കാനും ഒക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കുട്ടിക്കുറ്റവാളികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ നിർഭയയിലെ അഞ്ചാമനെക്കുറിച്ചാണ് പറഞ്ഞത് വന്നത്. എന്നാലും ഈ കേസ്, നിർഭയ കേസ്, അതിൻ്റെ ശിക്ഷാ രീതി ഒക്കെ തന്നെ നമുക്ക് സമൂഹത്തിന് ഒരു മാതൃകയാകണം, ഒരു സന്ദേശമാകണം. ഇപ്പോൾ നിയമക്കുരുക്കിൽപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത് ഓടി എങ്കിലും കൃത്യമായ ശിക്ഷ കൃത്യമായ സമയത്ത് നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും എല്ലാവർക്കും, ലോകത്തിന് തന്നെ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമം അഴിച്ചുവിടുന്ന, ഉപദ്രവിക്കുന്ന, അവരെ നിഷ്ഠൂരമായി ക്രൂരമായി ഉപദ്രവിക്കുന്നവർക്ക് ഇതൊരു പാഠമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.